രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആ ഫലങ്ങളിൽ കേരളത്തിൽ യു ഡി എഫ് യു ഡി എഫ് തരംഗം നിലനിൽക്കുന്നുവെന്നും യു ഡി എഫ് തൂത്തുവാരും എന്നുമുള്ള രീതി വരുമ്പോൾ അത് ആത്മവിശ്വാസത്തിലും അമിത ആഹ്ലാദത്തിലുമാണ് യു ഡി എഫ് ക്യാമ്പ് പക്ഷേ യു ഡി എഫിൻ്റെ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം യു ഡി എഫ് മൊത്തത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആത്മവിശ്വാസവും ആഹ്ലാദത്തിലേക്കും പോകുമ്പോൾ തന്നെ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തൃപ്തികരമല്ലാത്ത രീതിയാണ് ഇപ്പോൾ വാർത്തകളായി പുറത്തു വരുന്നത് അതിൽ പ്രധാനമായും രണ്ടു കക്ഷികളെ സംബന്ധിച്ചാണ് കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ ഏറ്റവും പ്രമുഖ കക്ഷിയാണ് കേരള കോൺഗ്രസ് എം അതുകഴിഞ്ഞാൽ ആർ എസ് പി ഈ രണ്ടു കക്ഷികളും കടുത്ത ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് പോകുന്നുവെന്നും ഈ രണ്ടു കക്ഷികളും പിളർന്നു മാറുന്ന അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നും സൂചനകളും വരുന്നത് അത് ഈ രണ്ട് പാർട്ടികളിലെയും ആഭ്യന്തര പ്രശ്നം തീവ്രമായി നിലനിൽക്കുന്നു എന്നുള്ള അതും വളരെ കൃത്യമായി വരുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം മാണി വിഭാഗം അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗവും പി ജെ ജോസഫ് വിഭാഗവും പരസ്പരം മത്സരിച്ച് ഓരോ ജില്ലകളിലും രഹസ്യ യോഗങ്ങൾ കൂടുകയാണ് ഇന്ന് പുലർ ഇന്ന് രാവിലെയും ഇന്നലെയുമായി വിവിധ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വിവിധ ജില്ലകളിൽ രഹസ്യ യോഗങ്ങൾ ചേർന്നു എന്നുള്ളതാണ് ഈ രഹസ്യ യോഗത്തിന് അടിസ്ഥാനമാകുന്നത് ഇരുപത്തി ഏഴാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആരാവണം നിയമസഭാ കക്ഷി നേതാവ് ഇതിന് ിടയിൽ നടക്കുന്ന വടംവലി അത് പി ജോസഫ് കൃത്യമായി സംഘടന പിടിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തുന്നു അതിന് തടയിടാൻ ജോസ് കെ മാണിയുടെ ശ്രമങ്ങൾ നടക്കുന്നു ഒരു കാരണവശാലും പി ജെ ജോസഫിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്ന് ജോസ് കെ മാണി വിഭാഗം തീരുമാനിക്കുന്നു ജോസ് കെ വിഭാഗി മാണിക്ക് കീഴടങ്ങേണ്ടതില്ല എന്ന് പി ജോസഫ് വിഭാഗം തീരുമാനിക്കുന്നു അങ്ങനെ കൃത്യമായ വിഭാഗീയതയും വേർപിരിയലും നിൽക്കുമ്പോൾ പി ജോസഫ് വിഭാഗത്തെ ഇടതുമുന്നണിയിൽ എത്തിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുകയാണ് സി പി എമ്മും ഇടതുമുന്നണിയും പി ജോസഫിന് യു ഡി എഫിൽ നിൽക്കേണ്ട കാര്യം ില്ല പി ജെ ജോസഫിനെ യു ഡി എഫിൽ നിന്ന് അടർത്തി മാറ്റി എൽ ഡി എഫിലെ ഔദ്യോഗിക കക്ഷിയാക്കുക പി ജെ ജോസഫ് ആ വിഭാഗം മാത്രമായിട്ടാണ് ആകേണ്ടതെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാങ്കേതികത്വം ഉണ്ട് എങ്കിൽ തടസ്സമുണ്ട് എങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസുമായി മെർജ് ചെയ്തുകൊണ്ടുള്ള ഒരു കാൽക്കുലേഷനും സി പി എം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും യു ഡി എഫ് ഒരു തമ്പിംഗ് മെജോറിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വീപിംഗ് മെജോറിറ്റിയിലേക്ക് കേരളത്തിൽ വരുമ്പോൾ ഒരു പതിനാറ് സീറ്റ് എന്നുള്ളതിലാണ് ഇപ്പോൾ കണക്കാക്കുന്നത് പക്ഷേ യു കക്ഷികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഇന്നർ ക്ലാഷ് അല്ലെങ്കിൽ ആഭ്യന്തര ഛിദ്രം വളരെയേറെ വലുതാകുന്നു ആർ എസ് പിയും സമാന രീതിയിൽ തന്നെയാണ് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ വിജയിക്കും കൊല്ലത്ത് എന്നുള്ളത് ഷുവറാണ് അതേസമയം തന്നെ എൻ കെ പ്രേമചന്ദ്രനെതിരെ ആർ എസ് പിക്ക് അകത്ത് വലിയ തോതിൽ ഒരു പൊട്ടിത്തെറി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതും അത് ടി ജെ ചന്ദ്ര ചൂടനെയാണ് കരുവാക്കുന്നത് സി പി എമ്മും ഇടതു ഇടതുപക്ഷവും അപ്പോൾ വലതുപക്ഷ വ്യതിയാനം ആ സംഭവിക്കേണ്ട ഒരു പാർട്ടിയല്ല ആർ എസ് പി എന്നും ആർ എസ് പിയുടെ അടിസ്ഥാന നയം ഇടതുപക്ഷ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ളതാണെന്നും ആർ എസ് പിക്ക് വലിയ തോതിൽ യു ഡി എഫിൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്നും ടി ജെ ചന്ദ്രചൂഡൻ ക്യാമ്പ് പ്രചരണം അഴിച്ചുവിടുകയാണ് അത് ലക്ഷ്യമിടുന്നത് സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രൻ വിജയിക്കുകയും എൻ കെ പ്രേമചന്ദ്രൻ്റെ ടീം പാർട്ടിയിൽ ശക്തമാവുകയും ചെയ്യുമ്പോൾ മറുവിഭാഗത്തിന് വലിയ പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ വരുന്നു അതിന് തടയിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നു അത് സ്പ്ലിറ്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് ആണ് ആ രീതിയിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പ് സി പി എം വളരെ കോൺഫിഡൻസ് ഈ വിഭാഗങ്ങൾക്ക് നൽകുന്നുണ്ട് പക്ഷേ ഇവരെ തടസ്സപ്പെടുത്തുന്ന ഘടകം ഒന്നേ ഒന്നാണ് ഒന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടുന്ന സ്വീപ്പിംഗ് മെജോറിറ്റി അത് യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി നിയമസഭാ മണ്ഡലങ്ങൾ എം എൽ എ മാർ മത്സരിക്കുന്നുണ്ട് അവർ വിജയിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലടക്കം രണ്ടിടത്ത് മത്സരം നടക്കേണ്ടതുണ്ട് അത് പാലായിലും മഞ്ചേശ്വരത്തും അപ്പോൾ എം എൽ എ മാർ വിജയിക്കുന്നത് വഴി ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു മിനി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള അറ്റ്മോസ്ഫിയർ അതും പടിവാതിൽ എത്തി നിൽക്കുന്നു സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് കഴിയുന്നതോടുകൂടി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്പോൾ അപ്പോഴും യു ഡി എഫ് ആയിരിക്കും കേരളത്തിൻ്റെ ഒരു സിനാരിയോയിൽ അധികാരത്തിലെത്തുക പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി ഒരു സ്പ്ലിറ്റിംഗ് വേണമോ എന്നുള്ളതാണ് ഈ കക്ഷികൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന ചിന്താഗതി അതേ ഇത് തന്നെയാണ് മറുകക്ഷികൾ പോസിറ്റീവാക്കുന്നതും കോൺഗ്രസും പോസിറ്റീവ് ആക്കുന്നത് എന്തായാലും തങ്ങൾ അധികാരത്തിൽ വരും വരികയാണെങ്കിൽ ഈ ഫ്രാക്ഷൻസിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തേണ്ട കാര്യമില്ല അധികാരത്തിലെത്തും അധികാരം ആഗ്രഹിക്കുന്ന ഈ ഘടകകക്ഷികൾ എന്തൊക്കെ വന്നാലും യു തന്നെ ഉറച്ചു നിൽക്കും മറ്റിടത്തേക്ക് പ്രതിപക്ഷത്തേക്ക് ഇരിക്കാൻ വേണ്ടി മാത്രം മറുകണ്ടം ചാടില്ല അതുകൊണ്ട് വലിയ തോതിലുള്ള ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ പക്ഷേ ആഭ്യന്തര കലഹം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക ഇത്തരത്തിൽ ശക്തമായി നിലനിൽക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കാലുവാരൽ അടിത്തട്ടിൽ നടന്നു കഴിഞ്ഞാൽ മണ്ണ് ഒലിഞ്ഞു പോകും സീറ്റുകൾ നാമാവിശേഷമാകും അതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പ്രത്യേകത അപ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു സ്വീപ്പിംഗ് മെജോറിറ്റി എന്നുള്ള ആത്മവിശ്വാസവും സന്തോഷവും യു ഡി നൽകുമ്പോൾ തന്നെ പ്രമുഖ കക്ഷികൾക്കിടയിലേക്ക് വിഭാഗീയതയും വേർപിരിയലും വളരെ ശക്തമാകുന്നു ഒരു പിളർപ്പിന്റെ അവസ്ഥയിലേക്ക് രണ്ട് പാർട്ടികൾ മുഖാമുഖം നിൽക്കുന്നു എന്നുള്ളതും യു ഡി എഫിനെ വലയ്ക്കുന്ന ചിന്താഗതിയാണ് അവർക്കുള്ള ആകെ കോൺഫിഡൻസ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വിമത സ്വരം ഉയർത്തുകയും ചെയ്യുന്നവർ മറുകണ്ഠം ചാടില്ല കാരണം അടുത്ത യു ഡി എഫ് ആയിരിക്കും അധികാരത്തിലെത്തുക അധികാരം കളയാൻ ഇവർ ആഗ്രഹിക്കില്ല അല്ലെങ്കിൽ അധികാരത്തിന്റെ സ്വാധീനം നഷ്ടപ്പെടുത്താൻ ഇവർ ആഗ്രഹിക്കില്ല ആ കോൺഫിഡൻസ് ആണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് പക്ഷേ യു ഡി എഫിലെ വിള്ളലുകൾ വലുതാകുന്നു ആ വിള്ളലുകളെ മുതലാക്കാൻ സി പി എം വലിയ തോതിൽ തന്ത്രങ്ങൾ മെനയുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം